ഇന്ന് മലയാള സിനിമയിൽ ഏറെ പ്രസിദ്ധരായ ചില നടന്മാർ പഴയ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വന്നതിനെ കുറിച്ച് നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു സീരീസിൽ വന്ന വീഡിയോകളുടെ സിംഗിൾ വാച്ച് എപ്പിസോഡാണിത്. ബാക്ക്ഗ്രൗണ്ടിൽ ഡയലോഗ് പോലും ഇല്ലാതെ ചില രംഗങ്ങളിൽ അഭിനയിക്കുകയും പിന്നീട് പ്രമുഖരായി മാറുകയും ചെയ്തവരായിരുന്നു പലരും. ചിലർ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വരികയും ചില പാസിംഗ് സീനുകൾ അഭിനയിക്കുകയും ചെയ്തവരുമാണ്. പ്രശസ്തരായ ചിലർ അപ്രസക്തമായ കഥാപാത്രങ്ങളിൽ നടത്തിയ കാമിയോ റോൾസിനെ കുറിച്ചും നാം സംസാരിക്കുന്നുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1980 ശ്രീ മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് 1978 തിരനോട്ടം എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശ്രീ മോഹൻലാൽ ആയിരുന്നു. പക്ഷേ ആ ചിത്രം അന്ന് റിലീസ് ചെയ്തില്ല. മെന്റലി ഡിസേബിൾഡ് ആയ കുട്ടപ്പൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ശ്രീ മോഹൻലാൽ അവതരിപ്പിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1982 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കുറുക്കന്റെ കല്യാണം. ആ ചിത്രത്തിൽ മോഹൻലാൽ ഡയലോഗ് ഇല്ലാത്ത ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. 2002 കമൽ സംവിധാനം ചെയ്ത് ജിഷ്ണു, സിദ്ധാർത്ഥ്, രേണുക, ഭാവൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നമ്മൾ. ഷൈൻ ടോം ചാക്കോയാണ് ആ രംഗത്ത് ബസ്സിൽ ഇരിക്കുന്ന ഒരാളായി അഭിനയിച്ചത്. 1980 മേള, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ശ്രീ മമ്മൂട്ടി 2 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചിരുന്നു. 1971 കെ എസ് മാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സത്യൻ നസീർ ചിത്രത്തിൽ. ബഹദൂറിനോടൊപ്പം ഓടി വരുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായാണ് മമ്മൂട്ടിയെ കാണിക്കുന്നത്. 1973 കെ നാരായണൻ സംവിധാനം ചെയ്ത പ്രേം നസീർ ചിത്രമാണ് കാലച്ചക. നിന്നെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ കടവത്തുനിന്ന് പോകേണ്ടി വരും. തഹസീൽദാരെ അദ്ദേഹത്തെ പിണക്കിട്ട് എനിക്ക് കടവത്തിൽ ജീവിക്കാൻ ഒക്കുകയില്ല. നേരം പോണം, നീ ഒന്ന് ഇറങ്ങി. ചിത്രത്തിൽ നസീറിന് പകരം പുതിയ കടത്തുകാരനായിട്ടാണ് മമ്മൂട്ടി വരുന്നത്. രണ്ടാമത്തെ രംഗത്തിൽ മമ്മൂട്ടിക്ക് ഡയലോഗും ഉണ്ടായിരുന്നു. താരി ഈ നാട്ടിലും ഇല്ലായിരുന്നു, എന്നാലേ തന്റെ രവി ഒളിച്ചുപോയി. തഹസീൽദാർ അദ്ദേഹത്തിന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. ഒരുപാട് സിനിമകളിൽ ചെറിയ റോളുകളിൽ അഭിനയിച്ച ഒരാളാണ് ശ്രീദിലീപ്. അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന പല സിനിമകളിലും പാസിംഗ് റോളുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ദിലീപ് എന്ന കഥാപാത്രത്തെയായിരുന്നു അദ്ദേഹം ആദ്യമായി അവതരിപ്പിച്ചത്. അവൾ ഒരു എടുപ്പുള്ള പെണ്ണ് തന്നെയാണ്, നമ്മളൊന്നും എടുത്ത പൊങ്ങൂലേ മോനെ. അതിനുശേഷം ചില സിനിമകളിൽ അദ്ദേഹം അപ്രധാനമായ ചില റോളുകൾ ചെയ്തിട്ടുണ്ട്. 1994 സിബി മലയാള ചിത്രമാണ് സാഗരം സാക്ഷി. അസൂയ, 8-10 കൊല്ലമായിട്ട് ഞാൻ നോക്കുന്നതും സംരക്ഷിക്കുന്നതും ആരും കേൾക്കയില്ല, പറയില്ല. ഇറങ്ങാറായില്ലടാ. മിക്കവരെല്ലാരും വണ്ടി കയറി. ഇനി ചെറിയമേ, ഇന്ദു, അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവൾക്കൊക്കെ വേണ്ടി ഞാനിനി താലോടുക്കണം. 1988 എ ടി അബു സംവിധാനം ചെയ്ത് പ്രേം നസീർ, ജയഭാരതി, ജയറാം, ശോഭൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ധ്വനി. ശേഖരി ജി, സംസാരിക്കരുത്, വിശ്രമിക്കൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ശബരി വന്നാ പറയൂ, എന്നെ ഒന്ന് വിളിക്കണമെന്ന്. ആശുപത്രിയിൽ കാണാൻ വരുന്ന ഒരാളായി മാത്രം അഭിനയിച്ചത് വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. സിനിമയിൽ കാമിയോ റോൾസ് ചെയ്ത സംവിധായകരെ കുറിച്ച് നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പലതും അസിസ്റ്റന്റ് ഡയറക്ടറായ കാലത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകളായി അഭിനയിച്ച സംവിധായകരെ കുറിച്ചായിരുന്നു. അതിൽ ജോണി ആന്റണിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് 1999 അദ്ദേഹം ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിൽ അഭിനയിച്ച കാര്യമായിരുന്നു പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പും അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിരുന്നു. 1994 തുളസീദാസ് സംവിധാനം ചെയ്ത മലപ്പുറം ഹാജി, മഹാനായ ജോജി എന്ന സിനിമയിലായിരുന്നു അത്. ഞാൻ പറയുന്നു, ശ്രീ ലാൽ ജോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 1995 വിനയൻ സംവിധാനം ചെയ്ത ശിപായി ലഹള എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ഒരു കാമിയോ റോളിനെ കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു രഹസ്യ ഒന്ന് പുറത്തു ഞാനിപ്പോ ശേഷം വരാം. ഹലോ, ഹലോ. ജയസൂര്യ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു താരമാണ്. ജയസൂര്യ
2002 ഇറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് ജയസൂര്യ ജനശ്രദ്ധേയനാകുന്നത്. പക്ഷേ ആ സിനിമ ഇറങ്ങുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ജയസൂര്യ ജൂനിയർ ആർട്ടിസ്റ്റായി പല സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1995 ഇറങ്ങിയ ത്രീ മെൻ ആർമി എന്ന ചിത്രത്തിൽ ഒരു തിയേറ്റർ രംഗത്തിൽ ജയസൂര്യ നമുക്ക് കാണാം. '1998 ജഗദീഷ് ചിത്രമായ ഗ്രാമപഞ്ചായത്ത് എന്ന ചിത്രത്തിൽ നായികയുടെ ഇൻട്രോയിൽ ഒരു ബസ് കണ്ടക്ടറായി വരുന്നത് ജയസൂര്യയാണ്. '1999 സൂപ്പർ ഹിറ്റ് സുരേഷ് ഗോപി ചിത്രമായ പത്രം എന്ന സിനിമയിൽ ന്യൂസ് റിപ്പോർട്ടർമാരുടെ ഇടയിൽ ഒരാളായി ജയസൂര്യ ഇരിക്കുന്നത് കാണാം. പിന്നീട് 2001 ദിലീപ് കുഞ്ചാക്കോബൻ ചിത്രമായ ദോസ്തിൽ ദിലീപിന്റെ ഇൻട്രോയിൽ ദിലീപ് മർദ്ദിക്കുന്നത് ജയസൂര്യയാണ്. '2001 അപരന്മാർ നഗരത്തിൽ എന്ന ചിത്രത്തിൽ പ്രേം നസീറിന്റെ ശബ്ദം അനുകരിക്കുന്ന സഹദേവൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ജയസൂര്യയാണ്. നടേശ മുതലാളിയുടെ ജയൻ അഭിനയിക്കുന്ന കരിങ്കല്ല് ആ ഒരു ഹിറ്റ് ചിത്രമാകാൻ പടച്ചോൻ അനുഗ്രഹിക്കും. '2002 ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ റിലീസായതിനു ശേഷവും 2003 ഇറങ്ങിയ അച്ഛന്റെ കൊച്ചുമോൾ എന്ന ചിത്രത്തിലും ജയസൂര്യയെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി കാണാം. 2018 ഏറ്റവും മികച്ച ചിത്രമായ ജോസഫ് എന്ന ചിത്രത്തിലെ നായകൻ ജോജു ജോർജ് ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് താരങ്ങളായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജോജു ജോർജ്. കാരണം വർഷങ്ങളോളമാണ് അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിൽ തുടർന്നു വന്നത്. 1995 റഹ്മാൻ ചിത്രമായ മഴവിൽ കൂടാരം എന്ന ചിത്രത്തിൽ ഒരു കോളേജ് രംഗത്തിൽ അദ്ദേഹത്തെ കാണാം. 1999 സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമായ ഫ്രണ്ട്സിലും അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുണ്ടായിരുന്നു. 99 ഇറങ്ങിയ ഇൻഡിപെൻഡൻസ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലും അദ്ദേഹത്തെ ജനക്കൂട്ടത്തിൽ കാണാം. ആദ്യമായി അദ്ദേഹം ഡയലോഗ് പറയുന്നത് 2000 ഇറങ്ങിയ ദാദാ സാഹിബ് എന്ന ചിത്രത്തിലാണ്. '2003 വാറാൻ ലവ് എന്ന വിനയൻ ചിത്രത്തിൽ അദ്ദേഹം പട്ടാളക്കാരുടെ ഒരു കൂട്ടത്തിൽ പിന്നിൽ നിന്നും നടന്നു പോകുന്ന ഒരാളായി കാണാം. 1995 മുതൽ 2018 വരെയുള്ള കാലഘട്ടങ്ങളിൽ 50+ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വന്നതിന് ശേഷമാണ് അദ്ദേഹം 2018 ജോസഫ് എന്ന ചിത്രത്തിൽ നായകനാകുന്നത്. മലയാളത്തിലേറെ ശ്രദ്ധേയനായ നായകനാണ് വിനായകൻ. 1995 തന്നെയാണ് അദ്ദേഹവും ആദ്യമായി സിനിമയിൽ മുഖം കാണിക്കുന്നത്. മോഹൻലാൽ ചിത്രമായ മാന്ത്രികത്തിൽ മൈക്കിൾ ജാക്സന്റെ ഡ്യൂപ്പായി കൊണ്ടുള്ള ഒരു വേഷത്തിലാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന ചിത്രത്തിൽ നായകനായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരുപാട് കാലം സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളിൽ വന്ന ഒരാളാണ്. സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ കഥാപാത്രങ്ങളായി വിഷ്ണു ഉണ്ണികൃഷ്ണനെ കാണാം. 2003 എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. 2004 ഇറങ്ങിയ മമ്മൂട്ടി ചിത്രമായ രാപ്പകലിൽ സലീം കുമാറിന്റെയും മമ്മൂട്ടിയുടെയും കൂടെ ഒരു രംഗത്തിൽ അദ്ദേഹത്തെ കാണാം. ക്ലാസ് പരീക്ഷ ജയിക്കാൻ ആനവാലുകൊണ്ട് മോതിരം കെട്ടിത്തരാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. 25 ഉള്ളു. 2004 ഇറങ്ങിയ അമൃതം എന്ന ജയറാം ചിത്രത്തിലും അദ്ദേഹത്തെ കാണാം. തണ്ടക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ, ഒന്ന് പോവാടാ, മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. '1972 നൃത്തശാല എന്ന ചിത്രത്തിൽ ഒരു ചെറിയ രംഗത്തിൽ വന്നുകൊണ്ടാണ് ഇന്നസെന്റിന്റെ തുടക്കം. '1973 ജീസസ് എന്ന ചിത്രത്തിലും ഒരു കഥാപാത്രമായി ഇനസിനെ കാണാം. 1974 നെല്ല് എന്ന ചിത്രത്തിൽ ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി ഇന്നസെന്റിനെ നമുക്ക് കാണാം. 1983 ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രത്തിൽ
ഒരൊറ്റ രംഗത്തിൽ ഇന്നസെന്റ് വന്നു പോകുന്നതായി കാണാം. എന്നിട്ട് വായനക്കാരെല്ലാരും കൂടെ അതിങ്ങോട്ട് അയച്ചു തരുമായിരിക്കും. ഒന്ന് പോണം മിസ്റ്റർ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നസെന്റ് എന്ന നടൻ ജനശ്രദ്ധേയനാകുന്നത്. 2002 പ്രസിദ്ധ സംവിധായകൻ ഫാസിൽ തന്റെ മകൻ ഫഹദിനെ നായകനാക്കി കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രം പുറത്തിറക്കുന്നത്. പക്ഷേ 1992 ഫാസിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ പപ്പയുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിനെ ഒരു ബാലതാരമായി കാണാം. എന്താ മോനെ, എന്താ ഈ കാട്ടിയേ? ഇന്ദ്രജിത് സുകുമാരൻ, മലയാളത്തിലെ ആദ്യകാല സൂപ്പർ സ്റ്റാർ സുകുമാരന്റെ മകൻ ഇന്ദ്രജിത്ത് 2002 ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന വിനയൻ ചിത്രത്തിലാണ് ആദ്യമായി മുഖം കാണിക്കുന്നത്. 1986 സുകുമാരൻ പ്രൊഡ്യൂസ് ചെയ്ത പടയണി എന്ന ചിത്രത്തിൽ അദ്ദേഹം ബാലതാരമായി അഭിനയിച്ചിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച ടി എസ് മോഹൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലമാണ് അദ്ദേഹം അഭിനയിച്ചത്. നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ രമേശ്. ഞാൻ രമേശ്. കുഞ്ഞിന്റെ പേരെന്താ? രമേശ്. അതാ എന്ന് പറയാൻ പറ്റുമോ? എന്റെ പേര് സുധാകരൻ, ഇത് രാജു, ഞാൻ രമേശ്. രാജീവ് ഇക്കാര്യം കമന്റ് ചെയ്തിരുന്നു. വർഷങ്ങളുടെ സിനിമാ പാരമ്പര്യമുള്ള ഉദയ കുടുംബത്തിലെ താരം, നവോദയ അപ്പച്ചൻ കുഞ്ചാക്കോ, ബോബൻ കുഞ്ചാക്കോ എന്നിവരുടെ കുടുംബത്തിൽ നിന്നും മലയാള സിനിമയിലെത്തിയ ഈ താരത്തെയും ആദ്യമായി നായകനാക്കിയത് ഫാസിലായി 1997 സൂപ്പർഹിറ്റ് ചിത്രം അനിയത്തിപ്രാവിലൂടെ. എന്നാൽ അതിന് വർഷങ്ങൾക്ക് മുമ്പ് 1981 ഫാസിലിന്റെ രണ്ടാമത്തെ ചിത്രമായ ധന്യയിൽ കുഞ്ചാക്കോ ബോബൻ ബാലതാരമായി അഭിനയിച്ചിരുന്നു. സിനിമയിലെ രംഗങ്ങളിപ്പോൾ ഓൺലൈനിൽ ലഭ്യമല്ല. കാളിദാസ് ജയറാം 2018 പുറത്തിറങ്ങിയ പൂമരം എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറിയത്. പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുമ്പ് ബാലതാരമായി വന്നത് മലയാളികളെല്ലാവരും ഓർക്കുന്ന കാര്യമാണ്. 2000 കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലായിരുന്നു കാളിദാസ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം 2002 ജയറാം ചിത്രമായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ കാളിദാസിനെ നമുക്ക് കാണാം. 2003 എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രം കാളിദാസിന് ഏറെ പ്രശംസ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു. മലയാളത്തിലെ പഴയകാല നടി മേനകയുടെയും സിനിമാ പ്രൊഡ്യൂസർ സുരേഷിന്റെയും മകൾ കീർത്തി സുരേഷ്. ആദ്യമായി നാം കാണുന്നത് 2013 ഗീതാഞ്ജലി എന്ന ചിത്രത്തിലാണ്. പക്ഷേ അതിന് വർഷങ്ങൾക്ക് മുമ്പ് 2000 സുരേഷ് ഗോപി ചിത്രമായ പൈലറ്റിൽ ബാലതാരമായി കീർത്തിയെ നമുക്ക് കാണാം. 2001 അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിലും കീർത്തിയെ കാണാം. What's this? My belly. I ask why it's kept in the book. 2002 ദിലീപിന്റെ കോമഡി ചിത്രം കുബേരനിൽ ഒരു മുഴുനീള കഥാപാത്രമായി കീർത്തിയുണ്ട്. പ്രണവ് മോഹൻലാൽ, ശ്രീ മോഹൻലാലിന്റെ മകൻ, ആദ്യമായി നായകനായത് 2018 ആദി എന്ന ചിത്രത്തിലാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് 2002 പുറത്തിറങ്ങിയ ഒന്നാമൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലം ചെയ്തിരിക്കുന്നത് പ്രണവാണ്. 2002 തന്നെ പുറത്തിറങ്ങിയ പുനർജനി എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലനടൻ കേരള സംസ്ഥാന അവാർഡ് പ്രണവ് സ്വന്തമാക്കിയിരുന്നു. ഇവരെല്ലാവരും താരങ്ങളുടെ മക്കളായതുകൊണ്ട് മാത്രമാണ് സിനിമയിൽ ബാലതാരമായും വന്നത്. സൗബിൻ ഷാഹിർ, ഒരുപാട് സിനിമകളിൽ സൗബിൻ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നായകനായി ആദ്യം അഭിനയിച്ച ചിത്രമായിരുന്നു 2002 ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത്. ചിത്രത്തിലെ ആദ്യ ഭാഗത്തെ ഒരു രംഗമാണ് സുന്ദരമായ ഒരു തണുത്ത വെളുപ്പം കാലം. ഫഹദ് ഫാസിലിന് പിന്നിലൂടെ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നയാൾ സൗബിൻ ഷാഹിറാണ്. 2005 റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് പാണ്ടിപ്പട. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഭാഗത്തെ രംഗമാണിത്. കരകാട്ടം മൈലാട്ടം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ
ആ ഒരു മയിൽ രൂപത്തിനകത്തുള്ളത് സൗബിൻ ഷാഹിറാണ്. ഒരൊറ്റ രംഗത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ മുഖം കാണിക്കുന്നുമുണ്ട്. 2010 സിദ്ദിഖ് സംവിധാനം ചെയ്ത് നയൻതാര, ദിലീപ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ബോഡി ഗാർഡ്. ഞാൻ കണ്ടു ജയകൃഷ്ണൻ ജീൻസും ബ്രൗൺ ഷർട്ടും ഇട്ട് ലൈബ്രറിയുടെ മുന്നിൽ ഫോണുമായി നിന്ന് കളി തുള്ളണത്. ഇന്നത്തോടെ നിന്റെ അന്ത്യ. എന്റെ അടുത്ത കളി ധൈര്യം ഒരു 10 മിനിറ്റ് നീ കട്ടിയത് സംസാരിക്കടി, അതിനുള്ളിൽ ഞാൻ നിന്നെ പിടികൂടിയിരിക്കും. എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി? ജ്യൂസ് ഉമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ഈ രംഗത്ത് ദിലീപിന് പിന്നിലുള്ളത് സൗബിൻ ഷാഹിറാണ്. രണ്ടായിരത്തി 2011 സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ഉറുമി. എള്ളു നിറത്തെ കറുത്തവനും ഉള്ളി ചങ്ക് നിറച്ച് ചോരയുണ്ടെങ്കിൽ ഈ കേളുവിനൊപ്പം പറങ്കിയെ തച്ച് പടി അടയ്ക്കുന്നതിനിടെ ഉയ്യന്റെ നായനാരെ എന്ന് വിളിച്ച് ആരവം കയറ്റി കൂടെ പോരാടാൻ 1000 കൈകളെ കട. ആൾക്കൂട്ടത്തിൽ ഒരാളായി സൗബിൻ ഷാഹിറിനെ വ്യക്തമായി നമുക്ക് അവിടെ കാണാം. 1992 മുതൽ 3 ചിത്രങ്ങളിൽ സൗബിൻ ഷാഹിർ ചൈൽഡ് ആർട്ടിസ്റ്റായും വന്നിട്ടുണ്ട്. '92 ഫഹദ് ഫാസിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. എന്നാൽ ആ സിനിമയിൽ സൗബിൻ ഷാഹിറും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുള്ള പാട്ടുരംഗങ്ങളിലാണ് സൗബിൻ ഷാഹിർ അഭിനയിച്ചത്. അതിലിതായിരിക്കാം സൗബിൻ ഷാഹിർ എന്ന് നമുക്ക് കരുതാം. 1992 തന്നെ ലോക്കൽ ഹീറോ എന്ന സ്കോട്ടിഷ് പടത്തിന്റെ മലയാളം അഡാപ്റ്റേഷനായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിയറ്റ്നാം കോളനി. ഈ സിദ്ദിഖ് ലാൽ ചിത്രത്തിലും സൗബിൻ ഷാഹിർ അഭിനയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളായി തന്നെയാണ് സൗബിനെ നമുക്കിതിലും കാണാൻ സാധിക്കുക. മണി ചിത്രത്താഴ്, ഗോഡ്ഫാദർ, ഇൻ ഹരിഹർ നഗർ തുടങ്ങിയ സിനിമകളുടെ അസിസ്റ്റന്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ കൺട്രോളറുമായ പിതാവ് ബാബു ഷാഹിർ വഴിയാണ് സൗബിൻ സിനിമകളിൽ എത്തുന്നത്. 1993 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത് ജഗതി ഇന്നസെന്റ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കാബൂളിവാല. ആ ചിത്രത്തിലും കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളായി സൗബിൻ ഷാഹിറിനെ നമുക്ക് കാണാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ 1971 മമ്മൂട്ടി ആദ്യമായി കെ എസ് സേതുമാധവന്റെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ 1978 മോഹൻലാൽ തിരുനോട്ടം എന്ന സിനിമയിലും ആദ്യമായി അഭിനയിച്ചതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. എന്നാൽ ഇവർക്കെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ച മറ്റൊരു സൂപ്പർ സ്റ്റാറാണ് സുരേഷ് ഗോപി. 1965 പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അതേ പേരിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രത്തിലാണ് സുരേഷ് ഗോപി ആദ്യമായി അഭിനയിച്ചത്. ജന്മിയുടെ മകൻ എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി ആ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. എന്നിട്ട് നിന്റെ മോൻ പറയുന്നു എന്റെ മോനെ തല്ലണം, ഞാൻ പണം ചെലവാക്കി ഉണ്ടാക്കിയ പള്ളിക്കൂടത്തിന്റെ. 1989 എം ടി വാസുദേവൻ നായർ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. ചിത്രത്തിൽ മമ്മൂട്ടിയുടെയും മാധവിയുടെയും ചെറുപ്പകാലം അഭിനയിച്ചവർ പിന്നീട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനും നടിയുമായി മാറിയിരുന്നു വിനീത് കുമാറും ജോമോളും. നീയും കുട്ടികളുടെ കൂടെ പോയി കളിച്ചോ. വിനീത് കുമാർ ഒരുപാട് സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട്. 1991 മമ്മൂട്ടി ചിത്രമായ ഇൻസ്പെക്ടർ ബൽറാമിൽ നമുക്ക് അദ്ദേഹത്തെ കാണാം. 1992 വിനീത് ചിത്രമായ സർഗത്തിൽ വിനീതിന്റെ ചെറുപ്പകാലം അഭിനയിച്ചത് വിനീത് കുമാർ ആയിരുന്നു. ആ ചിത്രത്തിൽ വിനീത് കുമാറിനോടൊപ്പം ചൈൽഡ് ആർട്ടിസ്റ്റായി സംയുക്ത വർമ്മയും അഭിനയിച്ചതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു. 1997 കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലും വിനീത് കുമാർ ഒരു ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അതുവരെ അദ്ദേഹം 15 സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് 2002 പ്രണയമണി തൂവൽ എന്ന സിനിമയിലായിരുന്നു നായകനായി അദ്ദേഹം അരങ്ങേറിയത്. '89 സിബി മലയാൾ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായിരുന്നു മുദ്ര. ആ സിനിമയിലും വിനീത് കുമാർ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. മുദ്രയിൽ അഭിനയിച്ച കുട്ടികളിൽ പലരും പിന്നീട് മലയാള സിനിമയിൽ പ്രസിദ്ധരായ താരങ്ങളായി മാറിയിട്ടുണ്ട്. അതിലൊരാളാണ് സുധീഷ്. അവൾ ആരാ മോളെന്ന് അറിയോ? തനിക്ക് വലിയ കുറുമ്പാ.
1987 അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം അനന്തരത്തിൽ നായകന്റെ ചെറുപ്പകാലം അഭിനയിച്ചത് സുധീഷ് ആയിരുന്നു. എന്നാ പിന്നെ ഞാൻ പോട്ടോ സാർ. സംക്ഷേപ വേദാർത്ഥം, ഇറ്റലിയിൽ പുസ്തകം എഴുതി അച്ചടിപ്പിച്ചത് ഫാദർ ക്ലെമന്റ് ആണ് സാർ. മുദ്രയിൽ അഭിനയിച്ച മറ്റൊരു നടനാണ് ബൈജു. എന്താ പേര്? അദ്ദേഹവും ഒരുപാട് കാലം ചൈൽഡ് ആർട്ടിസ്റ്റായി പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള. ആ സിനിമയിലായിരുന്നു ബൈജു ആദ്യമായി അഭിനയിച്ചത്. കേൾക്കാത്ത ശബ്ദം, കാര്യം നിസ്സാരം, പൂച്ചക്കുരുമൂക്കുത്തി, ഏപ്രിൽ 18 തുടങ്ങി ഒരുപാട് സിനിമകളിൽ അദ്ദേഹം പിന്നീട് ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിരുന്നു. 40-ലധികം വർഷങ്ങളായി 300-ലധികം സിനിമകളിലൂടെ ബൈജു മലയാളികളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മര്യാദ വേണ്ടി. ഒരുപാട് സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ച ഒരു നടനായിരുന്നു മാസ്റ്റർ രഘു. കരൺ എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നാം കണ്ടിട്ടുണ്ട്. 1972 അച്ഛനും ബാബയും എന്ന സിനിമയിൽ വിൻസെന്റിന്റെ ചെറുപ്പകാലം അഭിനയിച്ചത് അദ്ദേഹമായിരുന്നു. 1972 മുതൽ 1980 വരെ 40-ലധികം സിനിമകളിലാണ് അദ്ദേഹം ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചത്. അതിനുശേഷം 1982 അദ്ദേഹം ഇണ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിക്കുന്നത്. ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയം തുടങ്ങുകയും പിന്നീട് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന റോളുകളിൽ അഭിനയിക്കുകയും ചെയ്ത ഒരാളാണ് ഗണപതി. വിനോദയാത്രയിലെ അദ്ദേഹത്തിന്റെ ഈ രംഗം എല്ലാവരും ഓർക്കുന്നതാണ്. അലിബായ് സിനിമയിൽ ശ്രീ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഗണപതിയായിരുന്നു. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ മലയാളികൾ നെഞ്ചിലെത്തിയ ഒരു താരമാണ് അരുൺകുമാർ. 1999 അദ്ദേഹത്തിന്റെ ഈ കഥാപാത്രത്തെ എല്ലാവരും ഓർക്കുന്നതാണ്. ആയിരത്തിലെ കുഞ്ചാക്കോ ഭവൻ ചിത്രമായ പ്രിയത്തിലും പ്രധാന കഥാപാത്രത്തിൽ ഒരാൾ അരുൺകുമാർ ആയിരുന്നു. പിന്നീട് 2020 ധമാക്കയിലൂടെ അദ്ദേഹം നായകനായി മാറി. പ്രിയത്തിലെ മറ്റൊരു ചൈൽഡ് ആർട്ടിസ്റ്റായ മഞ്ജിമയും പിന്നീട് നായികയായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ആ രാത്രി എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ച മഞ്ജു പിന്നീട് കൗരവർ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി മാറിയതിനെ കുറിച്ച് മെഡി ഫാക്ട് കമന്റ് ചെയ്തിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1998 മോഹൻലാൽ ചിത്രമാണ് അയാൾ കഥ എഴുതുകയാണ്. ചിത്രത്തിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി പിന്നിൽ നിൽക്കുന്നത് നടി സംവൃത സുനിലാണ്. നിഖിൽ ആയിരുന്നു ഇക്കാര്യം കമന്റ് ചെയ്തത്. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത്? 1991 കമൽ സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് പൂക്കാലം വരവായി. മലയാളത്തിൽ ഏറെ ഫേമസ് ആയ ഒരു നടിയാണ് ഷാമിലിയോടൊപ്പം ഈ രംഗത്ത് അഭിനയിച്ചത്. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളായ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായി നാം അവിടെ കാണുന്നത് നടി കാവ്യ മാധവനെയാണ്. 1994 റിലീസ് ചെയ്ത ഇന്നസെന്റ് ചിത്രമാണ് പാവം ഐ എ ഐവാച്ചൻ. ആ ചിത്രത്തിലും കാവ്യ മാധവനെ നമുക്ക് കാണാം. സാറ ഐവാച്ചൻ എന്ന കഥാപാത്രത്തെയാണ് കാവ്യ മാധവൻ അതിൽ അവതരിപ്പിച്ചത്. 1992 റിലീസ് ചെയ്ത മയിൽ പീലി എന്ന സിനിമയിലും കാവ്യ മാധവൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അതാ രോഹിതിന്റെ മമ്മിയല്ലേ ആ വരുന്നത്? കൂടെ അപർണയുടെ മമ്മിയും സീതാന്റിയും ഉണ്ടല്ലോ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ നായികയാവുന്നതുവരെ, അഴകിയ രാവണൻ, ഒരാൾ മാത്രം, ഭൂതക്കണ്ണാടി തുടങ്ങിയ പല സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി കാവ്യ മാധവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1992 ഹരിഹരൻ സംവിധാനം ചെയ്ത് വിനീത്, മനോജ് കെ ജയൻ, രംഭ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സർഗം. സിനിമയുടെ ആദ്യത്തിൽ കാണിക്കുന്ന സ്കൂൾ രംഗത്ത് ഫേമസ് ആയ ഒരു നടിയെ ചൈൽഡ് ആർട്ടിസ്റ്റായി നമുക്ക് കാണാം. ഹരിദാസ് എം. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പവിഴമലർ പെൺകൊടി, കനകനില കൺമണി. സംയുക്ത വർമ്മയാണ് സ്കൂൾ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളായി അഭിനയിച്ചത്. 1986 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ. മാമൻ എന്തിനാ ഞങ്ങളോട് വരുന്നത്? അധിക പ്രശ്നം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ചിരുന്നു കേട്ടോ.
പിന്നീട് മലയാളത്തിൽ പ്രസിദ്ധയായ നടി സോന നായരെയാണ് നാം ഈ രംഗത്ത് കാണുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ ഒരുപാട് കാലം ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ച ആളായിരുന്നു നടി മീന. 1984 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു കൊച്ചുകഥ, ആരും പറയാത്ത കഥ എന്ന സിനിമയിലായിരുന്നു മീന ആദ്യമായി മലയാളത്തിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചത്. ഞാൻ മഴക്കൂറെന്ന് പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. 1984 തന്നെ സോമനമ്പാട് സംവിധാനം ചെയ്ത മനസ്സറിയാതെ എന്ന മോഹൻലാൽ ചിത്രത്തിലും മീന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. പൂക്കാലം വരവായ സിനിമയിൽ എക്സ്ട്രാസിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി കാവ്യ മാധവൻ വന്നതിനെ കുറിച്ച് നാം പറഞ്ഞുവല്ലോ. എന്നാൽ അതേ രംഗത്ത് അഭിനയിച്ചിരിക്കുന്ന മറ്റൊരാളും പിന്നീട് മലയാള സിനിമയിൽ ഏറെ പ്രസിദ്ധയായ നടിയായി മാറിയിരുന്നു. ദിവ്യ ഉണ്ണിയാണ് ആ രംഗത്ത് അഭിനയിച്ചത്. 1987 ദിവ്യ ഉണ്ണി ആദ്യമായി സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചത് നീ എത്ര ധന്യ എന്ന സിനിമയിലായിരുന്നു അത്. ഏഷ്യയിലെ ആദ്യത്തെ ലൈവ് ആക്ഷൻ അനിമേഷൻ ഹൈബ്രിഡ് സിനിമയായ 1993 റിലീസ് ചെയ്ത മലയാളം ചിത്രമായ ഓ ഫാബിയിലും ദിവ്യ ഉണ്ണി അഭിനയിച്ചിരുന്നു. ഇരിക്കുന്നല്ലേ ഉള്ളൂ, ഇന്ന് പപ്പ വന്നാൽ ഉടനെ ന്യൂ സെലിബ്രേഷൻ തയ്യാറായിക്കോ. എന്നെ തയ്യാറാവാനാ, ഈ സെലിബ്രേഷൻ ഞാനില്ല. അതേ വർഷം പുറത്തിറങ്ങിയ ജഗദീഷ് ചിത്രമായ സൗഭാഗ്യത്തിലും ഒരു കഥാപാത്രത്തെ ദിവ്യ ഉണ്ണി അവതരിപ്പിച്ചിട്ടുണ്ട്. നീ ഇവിടെ എന്ത് കേൾക്കാൻ നിക്കുക? അച്ഛൻ ഇവിടെ എത്ര സ്ട്രേറ്റ് ഫോർവേഡ് പറയുന്നുണ്ടെന്ന് എണ്ണാൻ നിക്കുക. ഇപ്പൊ തന്നെ രണ്ടെണ്ണ. തന്റെ ആദ്യ സിനിമയിൽ തന്നെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ ഒരാളാണ് ഗീതു മോഹൻദാസ്. 1986 രഘുനാഥ് പാലേരി സംവിധാനം ചെയ്ത 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലായിരുന്നു അത്. ചിത്രത്തിന്റെ അവസാനം മാത്രം പ്രത്യക്ഷപ്പെടുകയും ശബ്ദം മാത്രം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് മോഹൻലാൽ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു. സുരേഷ് ഗോപി, മുകേഷ് എന്നിവർ ചിത്രത്തിൽ ക്യാമിയോ അപ്പിയറൻസും നടത്തിയിരുന്നു. ആ സിനിമയിൽ ദീപമോൾ എന്ന പ്രധാന കഥാപാത്രത്തെയാണ് ഗീതു മോഹൻദാസ് അവതരിപ്പിച്ചത്. 86 ജോഷ് സംവിധാനം ചെയ്ത സായം സന്ധ്യ എന്ന മമ്മൂട്ടി ചിത്രത്തിലും ഗീതു മോഹൻദാസ് അഭിനയിച്ചിട്ടുണ്ട്. അതേ വർഷം തന്നെ ജോഷി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ വീണ്ടും എന്ന സിനിമയിലും ഗീതു മോഹൻദാസിനെ നമുക്ക് കാണാം. സിവി മലയൽ സംവിധാനം ചെയ്ത് 1986 റിലീസ് ചെയ്ത രാരീരം എന്ന സിനിമയിലും ഗീതു മോഹൻദാസ് അഭിനയിച്ചിട്ടുണ്ട്. സിൻഹലീസ്, ബംഗ്ലാദേശ് ബംഗാളി തുടങ്ങി 6 ഭാഷകളിൽ റീമേക്ക് ചെയ്ത ഒരു മലയാളം ചിത്രമാണ് പൂവിന് പുതിയ പൂന്തന്നൽ. 1986 റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ കിട്ടു എന്ന ആൺകുട്ടിയായി അഭിനയിച്ചത് സുജിത എന്ന നടിയായിരുന്നു. അതിനു മുമ്പ് മലയാളം, തമിഴ്, തെലുഗു സിനിമകളിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി അവർ അഭിനയിച്ചിട്ടുണ്ട്. 1984 റിലീസ് ചെയ്ത പിരിയിലെ നാം എന്ന സിനിമയിൽ നമുക്ക് സുജിതയെ കാണാം. പിന്നീട് അവർ രോജ, ഇരുവർ, ബോംബെ, തേവർ മകൻ തുടങ്ങിയ സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ 1998 ചിത്രമായ സമ്മർ ഇൻ ബത്ലഹേമിലും ഒരു കഥാപാത്രമായി അവരുണ്ട്. സംസാരിക്കാം. 2004 റിലീസ് ചെയ്ത വാണ്ടഡ് എന്ന സിനിമയിലും നമുക്ക് അവരെ കാണാം. പപ്പയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പെൺകുട്ടികളെ ഭാരമായി കരുതുന്ന കാലമൊക്കെ മാറിയില്ലേ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.